ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിച്ചൂസ് അക്ഷര ലോകത്തിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റിനെ ആസ്പദമാക്കി മൂന്ന് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ നാലാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം സംഘ സാഹിത്യം സംഘകാലത്തെ ഭൂമിശാസ്ത്രപരമായ വിഭജനമാണ് തിണകൾ സംഘകാലത്ത് കാടും മലയും നിറഞ്ഞ പ്രദേശം ഏത് തിണയിൽപ്പെട്ടതായിരുന്നോ കുറിഞ്ചി സംഘകാലത്ത് പുൽമേടുകൾ ഉൾപ്പെട്ട പ്രദേശം അറിയപ്പെട്ടത് ഏതു പേരിൽ മുല്ലായി സംഘകാലത്ത് വരണ്ട പ്രദേശം അറിയപ്പെട്ടത് ഏതു പേരിൽ പാലായി സംഘകാലത്ത് വയൽ പ്രദേശം ഏത് തിണയുടെ ഭാഗമായിരുന്നു മരുതം സംഘകാലത്ത് ഉൾപ്പെടുന്ന ഭൂഭാഗം ഏത് നെയ്തൽ മൂവേന്ദന്മാർ എന്നറിയപ്പെടുന്നത് ആരെല്ലാം ചേരർ ചോളർ പാണ്ഡ്യർ ചേരന്മാരുടെ തലസ്ഥാനം മുജിരി പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരൈ ചോളന്മാരുടെ തലസ്ഥാനം ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം നീലനിറം ഭൂപടങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന നിറം പച്ച ഭൂപടങ്ങളിൽ തീവണ്ടിപ്പാത ടെലിഫോൺ ലൈൻ അക്ഷാംശ രേഖകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം കറുപ്പ് ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ മണൽക്കൂനകൾ കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം തവിട്ടുനിറം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആഡം സ്മിത്ത് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻസ് എന്ന പ്രശസ്ത ഗ്രന്ഥം ആരുടേതാണ് ആഡം സ്മിത്ത് കാൾ മാർക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഏത് കൃതിയിലൂടെയാണ് മൂലധനം സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം ആരുടേതാണ് ആൽഫ്രഡ് മാർഷൽ ചന്ദ്രഗുപ്ത മൗരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് ആരായിരുന്നു ചാണക്യൻ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ചാണക്യൻ ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് ദാധാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യാസെന്റിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആര്യന്മാർ സംസാരിച്ചിരുന്ന ഭാഷ ഏതായിരുന്നു സംസ്കൃതം സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതി ഏത് ഋഗ്വേദം സിന്ധു നദിയുടെ പോഷക നദികൾ ഏതെല്ലാം ജലം ചിനാബ് ബിയാസ് രവി സത്ലജ് ആര്യന്മാരുടെ പ്രധാനപ്പെട്ട ദൈവം ഇന്ദ്രൻ നാടോടികളായ ആര്യന്മാർ സ്ഥിരതാമസമാക്കിയ പ്രദേശം അറിയപ്പെട്ടത് ഏതു പേരിൽ ജനപദം ഷ്യയുടെ പ്രകാശം എന്ന പുസ്തകം ആരുടേതാണ് എഡ്വിൻ ആർണോൾഡ് ബുദ്ധമത തത്വങ്ങൾ ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത് പാലി ബുദ്ധമതത്തിലെ ത്രിപിടകങ്ങൾ ഏതെല്ലാം വിനയപിടകം സൂത്തപീടകം അഭിതമ്മ പീടകം ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം ുംബിനി ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ബോധ്ഗയ ശ്രീബുദ്ധൻ നിർവാണം പ്രാപിച്ചത് എവിടെ വെച്ച് കുശിനഗരം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക